മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ആക്ടറും സ്ക്രീൻ റൈറ്ററുമായ മുരളി ഗോപി മലയാളം കണ്ട മികച്ച നടന്മാരിൽ ഒരാളായ ഭരത് ഗോപിയുടെ മകനായി 1972 മാർച്ച് 4 തിരുവനന്തപുരത്തായിരുന്നു ജനിച്ചത്. 1995 ജേർണലിസത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ നേടിയ മുരളി ഗോപി അതേ വർഷം തന്നെ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ സബ് എഡിറ്ററായി ജോലിക്ക് ചേർന്നിരുന്നു. തുടർന്ന് ദ ഹിന്ദു, ആറബ് അലൈഡ് മീഡിയ എന്നിവിടങ്ങളിലൊക്കെ ജോലി ചെയ്തു വന്ന മുരളി ഗോപി 2004 ആദ്യമായി ഒരു ചിത്രത്തിന് സ്ക്രീൻ പ്ലേ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് മുരളി ഗോപി സ്ക്രീൻ റൈറ്റ് ചെയ്ത ചിത്രങ്ങൾ ഏതൊക്കെയെന്നതും ആ ചിത്രങ്ങളൊക്കെ ബോക്സ് ഓഫീസിൽ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നതുമാണ്. വെൽക്കം ബാക്ക് ടു ആ ചാനൽ സിനിമ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസ്സസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കോണും എനേബിൾ ചെയ്യുക. 2004 മുരളി ഗോപി തിരക്കഥ എഴുതിയ ആദ്യ ചിത്രം പുറത്തിറങ്ങുന്നത്. ചിത്രത്തിൻ്റെ പേര് രസികൻ. ലാൽ ജോസ് ആയിരുന്നു ഈ ചിത്രം ഡയറക്റ്റ് ചെയ്തിരുന്നത്. ദിലീപ്, മുരളി ഗോപി, സമൃത സുനിൽ, ബിജു മേനോൻ, സിദ്ധാർത്ഥ്, സുകുമാരി, കലാഭവൻ അബി എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിലൊരു ഫ്ലോപ്പ് ചിത്രമായിരുന്നു. 2012 മുരളി ഗോപി തിരക്കഥ എഴുതി പുറത്തിറങ്ങിയ ചിത്രത്തിൻ്റെ പേര് ഈ അടുത്ത കാലത്ത്. ബ്ലാക്ക് കോമഡി ക്രൈം വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്റ്റ് ചെയ്തത് അരുൺകുമാർ അരവിന്ദായിരുന്നു. ഇന്ദ്രജിത് സുകുമാരൻ, മുരളി ഗോപി, അനൂപ് മേനോൻ, നിഷാൻ, മിയ ജോർജ്, മൈഥിലി എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിലൊരു വിജയിച്ച ചിത്രമായിരുന്നു. 2013 മുരളി ഗോപി തിരക്കഥ എഴുതി പുറത്തിറങ്ങിയ ചിത്രത്തിൻ്റെ പേര് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. പൊളിറ്റിക്കൽ ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്റ്റ് ചെയ്തത് അരുൺകുമാർ അരവിന്ദായിരുന്നു. ഇന്ദ്രജിത് സുകുമാരൻ, മുരളി ഗോപി, ഹരീഷ് പേരടി, ലെന കുമാർ, രമ്യ നമ്പീഷൻ എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിലൊരു വിജയിച്ച ചിത്രമായിരുന്നു. 2017 മുരളി ഗോപി തിരക്കഥ എഴുതി പുറത്തിറങ്ങിയ ചിത്രത്തിൻ്റെ പേര് ടിയാൻ. സോഷ്യൽ പൊളിറ്റിക്കൽ ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്റ്റ് ചെയ്തത് ജി എൻ കൃഷ്ണകുമാർ ആയിരുന്നു. പൃഥ്വിരാജ് സുകുമാരൻ, ഇന്ദ്രജിത് സുകുമാരൻ എന്നിവരായിരുന്നു ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിലൊരു ഫ്ലോപ്പ് ചിത്രമായിരുന്നു. 2018 മുരളി ഗോപി തിരക്കഥ എഴുതി പുറത്തിറങ്ങിയ ചിത്രത്തിൻ്റെ പേര് കമ്മാര സംഭവം. സാറ്ററിക്കൽ ത്രില്ലർ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്റ്റ് ചെയ്തത് രതീഷ് അമ്പാട്ടായിരുന്നു. ദിലീപ്, സിദ്ധാർത്ഥ്, മുരളി ഗോപി, ബോബി സിംഹ, നമിത പ്രമോദ് എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിലൊരു ഫ്ലോപ്പ് ചിത്രമായിരുന്നു. 2019 മുരളി ഗോപി തിരക്കഥ എഴുതി പുറത്തിറങ്ങിയ ചിത്രത്തിൻ്റെ പേര് ലൂസിഫർ. പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലറായി പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്റ്റ് ചെയ്തത് പൃഥ്വിരാജ് സുകുമാരനായിരുന്നു. ആൻ്റണി പെരുമ്പാവൂരിൻ്റെ ആശീർവാദ് സിനിമാസ് ആയിരുന്നു ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. മോഹൻലാൽ, വിവേക് ഒബ്രോയ്, മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, ഇന്ദ്രജിത് സുകുമാരൻ, സാനിയ അയ്യപ്പൻ, സായികുമാർ, ബൈജു സന്തോഷ്, കലഭവൻ ഷജോൺ, നൈല ഉഷ, പൃഥ്വിരാജ് സുകുമാരൻ എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിലൊരു ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായിരുന്നു. അടുത്ത് മുരളി ഗോപി തിരക്കഥ എഴുതി പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രത്തിൻ്റെ പേര് തീർപ്പ്. രതീഷ് അമ്പാട്ടാണ് ഈ ചിത്രത്തിന് ഡയറക്റ്റ് ചെയ്യുന്നത്. പൃഥ്വിരാജ് സുകുമാരനും ഇന്ദ്രജിത് സുകുമാരനുമാണ് ഈ ചിത്രത്തിലെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയുമാണ് മുരളി ഗോപി തിരക്കഥ എഴുതി പുറത്തിറങ്ങിയ ചിത്രങ്ങൾ. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഏത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ആ ചാനൽ സിനിമ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസ്സസ്. നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ.